സന്ദീപ് ഈ നിലമ്പൂരിൽ പാരമ്പര്യ വൈദ്യനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ നടപടികളൊക്കെ ഊർജിതമായിട്ടുണ്ടായിരുന്നു, അറസ്റ്റൊക്കെ ഉണ്ടായി. പക്ഷേ അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഷൈബിൻ അഷ്റഫിനെതിരെ ഒരുപാട് മറ്റു പരാതികൾ വന്നിരുന്നു. ബിസിനസ് പങ്കാളിയായ ഹാരിസിന്റെ കുടുംബമടക്കം വലിയ ആരോപണങ്ങളും തെളിവുകളും ഒക്കെ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ പോലീസിന്റെ ഒരു മെല്ലെപ്പൊക്കെ തുടരുന്നത് എന്തുകൊണ്ടാണ്? ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാൻ ഇത്ര ദിവസമായിട്ടും കഴിയാത്തത് എന്തുകൊണ്ടാണ്? ശാലിനി, വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണിത്. ഈ നിലമ്പൂരിലെ പാരമ്പര്യ വൈദ്യൻ്റെ കൊലപാതകം എന്ന കേസ് കേരളം കേട്ടിട്ടുണ്ട്. രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് അത് ചർച്ചകളിലുണ്ട്, അല്ലെങ്കിൽ ഏറെക്കുറെ ഒരു മാസമായി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറെക്കുറെ കൂടത്തായി കേസിന് സമാനമായ രീതിയിൽ തന്നെ ഒരു സീരിയൽ കൊലപാതകം എന്ന നിലയിൽ തന്നെയാണ്, ഒരു സീരിയൽ കില്ലർ എന്ന നിലയിലാണ് ഷൈബിൻ അഷ്റഫിനെ കുറിച്ച് ഇതുവരെ വന്നിട്ടുള്ള തെളിവുകൾ. നമുക്കറിയാം, വളരെ നാടകീയമായിട്ടാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയാണ് രണ്ട് മൂന്ന് ആളുകൾ വെളിപ്പെടുത്തുന്നത്. തങ്ങളെ ഒരു വ്യക്തി കൊല്ലാൻ ശ്രമിക്കുന്നു, നിലമ്പൂർ സ്വദേശിയായ ഷൈബിൻ അഷ്റഫ്. ഈ ഷൈബിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരെ അബുദാബിയിൽ കൊലപ്പെടുത്തി എന്നാണ് അവർ തിരുവനന്തപുരത്തെത്തി വിളിച്ചു പറഞ്ഞത്. പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു, നിലമ്പൂരിലെത്തിച്ചു, കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഇവർ പറഞ്ഞതെല്ലാം വസ്തുതയാണെന്ന കാര്യങ്ങൾ പുറത്തു വന്നു. ഈ അബുദാബിയിൽ വെച്ച് ഈ ഷൈബിൻ എന്ന വ്യക്തിക്ക് വേണ്ടി രണ്ടുപേരെ കൊലപ്പെടുത്തിയതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പോഴെല്ലാം തന്നെ മലപ്പുറം പോലീസിൻ്റെ അന്വേഷണം നിലമ്പൂരിലെ മൈസൂർ സ്വദേശിയായ ഷാബ് ഷെരീഫ് എന്ന പാരമ്പര്യ വൈദ്യൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. നമ്മൾ ശ്രദ്ധിച്ചതാണ്, ഈ പാരമ്പര്യ വൈദ്യൻ്റെ കൊലപാതകം നടന്നിട്ട് ഒന്നര വർഷമായി, തെളിവുകളൊന്നും അവശേഷിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോഴും ചുറ്റിത്തിരിയുന്നത്. ഹാരിസ്, അതായത് കോഴിക്കോട് സ്വദേശിയായ ഹാരിസ് ആണ് അബുദാബിയിൽ കൊല്ലപ്പെട്ട ബിസിനസ് പങ്കാളി. ഹാരിസിൻ്റെ മാനേജറും കൊല്ലപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിലെ ചില ദുരൂഹ മരണങ്ങളുണ്ട്. അപ്പോൾ ഈ ഷൈബിൻ അഷ്റഫ് എന്ന പ്രതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്രിമിനലുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ദുരൂഹ മരണങ്ങൾ ആരോപിക്കപ്പെടുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരാവശ്യവുമായിട്ട് അവർ വിവിധ നാട്ടുകാർ തന്നെ രംഗത്തെത്തി ആക്ഷൻ കമ്മിറ്റി മറ്റേ രൂപീകരിച്ചത്. ഏറ്റവും പ്രധാനം, ഹാരിസിൻ്റെ മരണത്തിന് പിന്നിൽ ഷൈബീനാണെന്ന തെളിവുകളുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി, അത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കൈമാറി. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ മലപ്പുറം SP ഇതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു, പക്ഷേ ഇതുവരെ FIR ഇട്ടിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഷൈബീന് ഒരുപക്ഷെ ജാമ്യത്തിലിറങ്ങാം. ഇയാളൊരു പ്രത്യേക മാനസികാവസ്ഥയുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് മറ്റ് സാക്ഷികളുടെയും ഈ കുടുംബാംഗങ്ങളുടെ എല്ലാ ജീവന് തന്നെ ഭീഷണിയുണ്ടെന്നൊരു പ്രശ്നം ഉയർന്നു വരുന്നു. കൂടത്തായിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കേണ്ട കേസാണെന്നുള്ള തരത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോഴും മലപ്പുറം SP കീഴിൽ നിലമ്പൂരിലെ പാരമ്പര്യ വിദ്യൻ്റെ കേസുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ അന്വേഷണം ചുറ്റിത്തിരിയുന്നത്. അതിൽ വലിയ ആക്ഷേപവും വിമർശനവും ഉയരുകയാണ്.